എന്റെ ഗുരുവായൂരപ്പാ, വല്ലവന്റെയും കൈ കൊണ്ട് മരിക്കാനാണോ നീ എന്നെ ഈ സ്റ്റേഷനിൽ എത്തിച്ചത്? സാറേ, എന്തുവാടോ വരട്ടുന്നെ? ആ ലോക്കപ്പ് കിടക്കുന്ന ഒന്നിന് പോണോന്ന് പറ്റത്തില്ല. അടുത്ത ആഴ്ച പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുക്കും. അദ്ദേഹത്തിനോട് ചോദിച്ചോണ്ട് ഒന്നിനോ ഒമ്പതിനോ പൊക്കോളാൻ പറ. സാറേ, അവനൊരു സൈബറ്റിക് പേഷ്യന്റാ. സൈബറ്റിക് പ്രമേഹം? സൈബറ്റിക് അല്ലടോ, ഡിബറ്റ് സാറേ. അത് തന്നെ, അവനെ അടിക്കടിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. ആ ലോക്കപ്പ് സ്വിമ്മിങ് മുളാവും. ആയിക്കോട്ടടോ, അവനാ ടൈഗർ രാമുന്റെ ആളാ. ലോക്കപ്പ് തുറന്നു പോയാൽ അവൻ നമ്മുടെ തലവെട്ടി കൈ തന്നിട്ട് ഫലം വിടും. എന്തുവാ പറഞ്ഞത്? മാങ്ങാത്തൊലി, മാങ്ങാത്തൊലി. എന്തുവാടോ, എനിക്കൊരാഴ്ചത്തെ ലീവ് വേണം സാർ. എന്തിന്? പാവനാശം വരെ പോവാനാ. അച്ഛന്റെ അസ്ഥി കൊണ്ടുപോയി കൊടുക്കാൻ. അച്ഛന്റെ അസ്ഥിയോ? ആ ചായക്കട വെച്ച് ഇപ്പൊ തന്റെ അച്ഛനെ ഞാൻ കണ്ടതാണല്ലോ. ജീവനോടെ അസ്ഥി ഊരുന്നതിനേക്കാൾ തന്റെ മുഴുവനോടെ കൊണ്ടുപോയി ഒഴുക്കടോ. സാറേ, എനിക്കും രണ്ടാഴ്ചത്തെ ലീവ് വേണം. തനിക്കാരുടെ അസ്ഥി ഒഴുക്കാനാ? എന്റെ ഭാര്യയ്ക്ക് ഇതാ മാസം ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക. പുതിയ ഇൻസ്പെക്ടർ വരുന്നവരെ അവരോട് ക്ഷമിക്കാൻ പറ. അയ്യോ സാറേ, ഞങ്ങളൊക്കെ ലീവ് ചോദിക്കുന്നത് ഇവിടെ കഴിയാനുള്ള ഭയം കൊണ്ടാ. നിങ്ങളൊക്കെ പോയാൽ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനോട് ഇവിടെ ഇരിക്കുന്നത്? എന്റെ ലീവ് ലെറ്ററും കൂടെ ചായക്കടയിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വലിയ. ഹലോ, തല്ലിക്കൊന്നിട്ടിരിക്കുന്നോ?
വന്നിട്ടിരിക്കുന്നെന്നാ. അതിന് ഞങ്ങൾ എന്താ വേണം? ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, പോസ്റ്റ് ഓഫീസാ. അവന്മാർ ഇങ്ങോട്ട് വന്നാലോ? ഒരു പൂട്ട് വാങ്ങിച്ച് ഗേറ്റിലിട്ട് പൂട്ടിയിട്ട് നമ്മൾ അകത്തിരിക്കും. അതൊരു ഐഡിയ. എടാ, ആ ഇൻസ്പെക്ടർ കാണുന്നതിന് മുമ്പേ ഇങ്ങനെ പരസ്യമായിട്ട് കുടിക്കാൻ തരണ്ടായിരുന്നോ? അയാളുടെ മോട്ടോർ സൈക്കിളിന്റെ ഇരമ്പൽ കേൾക്കുമ്പം വാലും പൊക്കി ഓടുമായിരുന്നു. ഏതായാലും ഈ ഭാഗത്തുള്ള നമ്മളെല്ലാം സൂക്ഷിച്ചു കഴിയണം. ഇൻസ്പെക്ടറെ കൊന്നത് ടൈഗർ രാമു ആണെന്നാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത്. രാമു കാശി കിട്ടിയ ആരെയും കൊല്ലും. പുറകില് മുതലാളിമാരുള്ളപ്പോ അവന്റെ പേരിൽ കേസും ഉണ്ടാവില്ല. ഒന്ന് പതുക്കെ പറ, രാമുവിന്റെ അമ്മായിപ്പം വരുന്നുണ്ട്. എങ്ങോട്ടാ പിള്ളച്ചാ തപ്പിയും തടഞ്ഞൊക്കെ ഇറങ്ങിയിരിക്കുന്നേ? തിരുവനന്തപുരം വരെ ഒന്ന് പോണം. വല്ല ലോറിയോ ജീപ്പോ കിട്ടു കുഞ്ഞെ. കല്ല് കയറ്റ ഒന്നേണ്ട് ലോറി പോയിട്ടുണ്ട്. അതെ, പിള്ളച്ച കൂട്ടിരി. അല്ല, വയസ്സൻ പെൻഷൻ ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അനുവദിച്ചു കുഞ്ഞെ, അത് വാങ്ങിക്കാനാ ഞാൻ പോകുന്നത്. അപ്പോ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ ജയിലിൽ കിടക്കുന്ന മോളെയും കാണാല്. അവളെ അന്വേഷിച്ചു പോയിട്ട് രണ്ടു മൂന്ന് മാസങ്ങളായി. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ജയിലിൽ ചെന്ന വിശേഷങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരാം. ശിക്ഷ തീർന്നില്ലേ പിള്ളച്ച? കുറെ ദിവസം കൂടി ഉണ്ടെന്നാ പറയുന്നത്. ഒരു ലോറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ. തണുത്ത സോഡയോ ചൂട് സോഡയോ? ചൂട് സോഡ. ചൂട് സോഡ. ശരി, തരും. ചാരായം. ഞാൻ ഇത് കുടിച്ച് ശീലിച്ചിട്ടില്ല കുഞ്ഞെ. ഇവിടുത്തെ സോഡ ഇതാ സാറേ. അല്ല, ഇതിനു മുമ്പ് ഇവിടെ നിന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഇവിടെ ഈ സോഡാ കച്ചവടം ഇല്ലേ കുഞ്ഞെ? എല്ലാ കച്ചവടവും ഉണ്ട് സാർ, ഒന്നും പേടിക്കണ്ട. ഒരിക്കലും ഇവിടെ വന്നാൽ പിന്നെ താനെ വന്നോളൂ. കഴിച്ചാട്ടെ. വേണ്ട, ഞാനൊരു വസ്തു രജിസ്ട്രേഷൻ നടത്താൻ അകലെ നിന്ന് വരികയാ. ആരുടെ വസ്തുവാ സാറേ? ദിവാകരൻ മുതലാളിയുടെ വസ്തുവാ. അദ്ദേഹത്തെ അറിയോ? കൊള്ളാം. അറിയുമോന്നോ? ഇവിടെ കാറും ബംഗ്ലാവും ഒക്കെ ഉള്ള ഒറ്റ മുതലാളി അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒഴീക്കിയത് ഗസ്റ്റ് ഹൗസിൽ മുതലാളി എന്നെ കാത്തിരിക്കുമെന്നാ പറഞ്ഞത്. ഗസ്റ്റ് ഹൗസിലേക്ക് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ സാറേ. ഒന്ന് വഴി പറഞ്ഞു തരാമോ? അയ്യോ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരാ. ആ കൂടെ വന്നിട്ട് വലിയ ഉപകാരം. വരട്ടെ. തങ്കമ്മേ, അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. എന്റെ പൊന്നു മോളെ, അച്ഛന് തീരെ വയ്യാഞ്ഞിട്ട കുറച്ച് ദിവസമായിട്ട് നിന്നെ അന്വേഷിച്ചു വരാതിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വരണ്ടെന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ജയിൽ ശിക്ഷയേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് കണ്ണുപോലും കാണാൻ കഴിയാത്ത അച്ഛന്റെ ഈ വരവും പോക്കുമാണ്. എനിക്ക് കാഴ്ചയില്ലാത്തത് സാരമില്ല മോളെ. നിരപരാധിയായ നിന്നെ ശിക്ഷിച്ചപ്പോഴാണ് ഈശ്വരനും കണ്ണുപൊട്ടനാണെന്ന് അച്ഛന് തോന്നിയത്. അച്ഛൻ അനാഥാലയത്തിൽ പോയിരുന്നു. പോയിരുന്നു മോളെ. നിന്റെ പൊന്നുമോൻ മിടുക്കനായിട്ട് കഴിയുന്നു. നിന്നോട് ചോദിച്ചിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാനിന്ന് വന്നത്. വേണ്ട, രാമേട്ടൻ ബാബുനെ കണ്ടാൽ കൊണ്ടുപോയിക്കളയും. അവൻ കൊണ്ടുപോകില്ല മോളെ, ചിലപ്പോ കൊന്നുകളെ. ആ കുട്ടി രാമുവിന് ജനിച്ചതാണെന്ന് അവൻ വിശ്വസിച്ചിട്ടില്ല മോളെ. അവൻ നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്ന് ഭയന്നാണ് അന്ന് കുഞ്ഞിനെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഞാൻ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത്. ഈ ശിക്ഷ തീരുന്നത് വരെ എന്റെ കുഞ്ഞ് അനാഥാലയത്തിൽ തന്നെ വളർന്നിട്ട്.
എന്റെ മോള് പേടിക്കാതെ, നിന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അന്ന് നിന്നെ പോലീസ് പിടിച്ച ബഹളത്തിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് ഞാൻ നാട്ടുകാരെയും രാമുവിനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇപ്പൊ വർഷം അഞ്ചാറ് കഴിഞ്ഞില്ലേ, ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ ഓർമ്മ പോലും രാമുവിനില്ല. അവിടെയൊക്കെ തന്നെ ഉണ്ടാച്ച ഉണ്ട്. പക്ഷെ അവനിന്ന് പഴയ രാമു അല്ല, ഒരു മൃഗമാണ് മോളെ. വരണം, സമയം കഴിഞ്ഞു. മോളെ, ശരി മോളെ. നമ്മുടെ വീട്ടിൽ പോവാൻ രണ്ടു മൂന്ന് ബസ്സിൽ കയറണം. വീട്ടിൽ ആരൊക്കെയുണ്ടപ്പ? ഇന്നലെ വരെ അപ്പൂപ്പൻ മാത്രം. ഇന്ന് മുതല് അപ്പൂപ്പന്റെ പൊന്നും മോനും അപ്പൂപ്പനും. എന്റെ അച്ഛനും അമ്മയും എപ്പോഴും അപ്പൂപ്പൻ മരിച്ചു പോയത്? മോൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചുപോയി. അപ്പൂപ്പൻ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? പഠിപ്പിച്ച് വലിയ ആളാക്കാനാ. ഡോക്ടറാക്കുമോ? മോൻ ആരാകണമോ അതാക്കാം. ഡോക്ടറാക്കിയാ ഞാൻ അപ്പൂപ്പന്റെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൂപ്പിന് ഇനി ഓപ്പറേഷൻ ഒന്നും വേണ്ട മോനെ. അപ്പൂപ്പന് കണ്ണ് കിട്ടി. എവിടെ മക്കളെ? നീ അങ്ങടെ അപ്പൂപ്പന്റെ കണ്ണ്. എന്റെ പൊന്നു മക്കളെ, ഏത് പട്ടിക്കാട്ടിനകത്താണോ ഈ ഗസ്റ്റ് ഹൗസ്? നടന്നു നടന്ന് മതിയായി. അതെ, മുതലാളിമാർ ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ലോകം അറിയാതെ സൂഹിക്കാനാ. അവിടെയൊക്കെ എത്തിപ്പറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വഴി തെറ്റി എന്നാ തോന്നണം. ഞങ്ങള് ശരിയായ വഴിക്ക് തന്നെ അമാനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. എടാ പണം ഇങ്ങനെ ഞാൻ തരില്ല. എടാ തരാൻ ഇല്ല, എന്റെ കുടുംബം വിത്തുണ്ടാക്കിയ കാശ ഞാൻ തരില്ല. എടാ ഞങ്ങൾ ടൈഗർ റാമുവിന്റെ ആളുകളാ, നിന്റെ ശവം പോലും പുറത്ത് കാണിക്കില്ല. ഇന്ന് തടവ്. അയ്യോ, എന്നെ രക്ഷിക്കല്, എന്റെ പണം തട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? അയ്യോ, എന്റെ പണവും ബാഗും രണ്ടു മൂന്ന് റൗഡികൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അവരാ ടൈഗർ രാമുവിന്റെ ആൾക്കാരാണെന്നാ പറഞ്ഞത് സാറേ. അതിന് ഞങ്ങൾ എന്തോ വേണം, പോയി പണി നോക്കാം. അയ്യോ, അങ്ങനെ പറയല്ലേ. എന്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിച്ചാന്നിച്ചാവും. ഇവിടെയോ? ഇവിടെ സ്ഥലം ഏതാണെന്നറിയോ? അറിയാമേ, പൊഴിക്കര. അതല്ല, താനിപ്പൊ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയാവോ? പോലീസ് സ്റ്റേഷനിലാ സാറേ. എന്നിട്ടാണോടോ പരാതി പറയാൻ താൻ വെറും കയ്യിൽ വീശി ഇങ്ങോട്ട് പോന്നത്? ഫിലിപ്പെ. യെസ് സാർ. വരുന്നേ. തലതിരിഞ്ഞവനെ, ഇവൻ ഒന്നാം നമ്പർ അഹങ്കാരി. നാട്ടിലുള്ള ചട്ടമ്പിമാർക്ക് ചീത്തപ്പേരുണ്ടാക്കാനാണ് ഇവൻ പണവുമായിട്ട് നടന്നത്. ഇവിടെ ചാകത്താക്ക. അയ്യോ, ഞാനൊരു പാവമാണ്. പാവങ്ങളെല്ലാം ഞങ്ങൾക്ക് കൈകാര്യം പറ്റൂ. തനിക്ക് ഇവിടുത്തെ ചീത്തകളൊക്കെ അറിയാമോ? എനിക്കറിയില്ലേ. അത് വേണ്ട, ഇതാ സാറിന്റെ സ്ഥലം. ഇവിടെ കോത്താഴത്താ. അയ്യോ, കോത്താഴത്ത്? എന്തുകൊണ്ട് സാർ നേരത്തെ പറഞ്ഞില്ല? കോത്താഴത്തൊരു കുമാരൻ വൈദ്യരെ അറിയോ? എനിക്കറിയോ. പ്രസിദ്ധ കള്ളനോട്ടടിക്കാരനാ. ആയിരം രൂപ. ഹലോ, വിവാരം തൊഴിലാളിയോ? വിവാരം മുതലാളിയോ? നമസ്കാരം മുതലാളി. ലോറി തൊഴിലാളികളോ? എന്റെ പൊന്നു മുതലാളി, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ഒരു നിവൃത്തിയും ഇല്ല. സ്റ്റേഷൻ വക ജീപ്പ് ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി ആരോ അടിച്ചോണ്ട് പോയി. വണ്ടി അയക്കാവുന്നോ? വന്നേക്കാമേ. ലോറി കമ്പനി തൊഴിലാളികൾ ദിവാരം മുതലാളിയുടെ വീട്ടിന്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നെന്ന്. ഉടനെ പോണം. അയ്യോ സാറേ, അപ്പൊ എന്താ കാര്യം? വെറുതെ ഇരിയണോ? ആന കാര്യത്തിന് ഇടക്കാ ചേനക്കാര്യം. ദിവാകര മുതലാളി എന്ന് പറഞ്ഞ ആരാ? വലിയ ചേനയാ. ലക്ഷപ്രഭുവാ.
പോലീസ് സ്റ്റേഷനിൽ പണക്കാർക്കും പാവപ്പെട്ടവനും പ്രത്യേകം പ്രത്യേകം നിയമം ഉണ്ടോ സാറേ? ഞാൻ അരയ്ക്കുന്ന പോലെ നരച്ചല്ലോടും വിവരക്കേട് പറയാതെ കാശുള്ളവർക്ക് വേണ്ടിയാണ് ഈ പോലീസ് സ്റ്റേഷൻ വെച്ചിരിക്കുന്നത്. മുതലാളി വിളിക്കുന്നിടത്ത് ചെന്നില്ലെങ്കിൽ ഈ തൊപ്പിയൊക്കെ തെറിച്ചു പോകും. വെറും തൊപ്പിയല്ല, തലയോടെ തെറിക്കും സാർ. അയാൾ പൊക്കോ, കട്ടന്നുമാരെ കണ്ടുപിടിച്ച് പണം കോത്താഴത്തോട്ട് മണിയാടർ അയച്ചുതരാം. ഞാൻ വാടോ, ഒന്ന് പോടോ. മനുഷ്യനെ മെനപ്പെടുത്താൻ നിങ്ങളെക്കാൾ വലിയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എച്ചിൽ ചോറിൽ നിന്ന് കുറെ നായ്ക്കളെയാണ് നിങ്ങൾ എനിക്ക് നേരെ ഇറക്കി വിട്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചുക്കും വരല്ല മലയാളി. ലേബർ കമ്മീഷണറുടെ മുമ്പിൽ വെച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പ് നിങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് തൊഴിലാളികൾ വീണ്ടും സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് പണം മുടക്കി ലോറി ഇറക്കിയിരിക്കുന്ന ലേബർ കമ്മീഷണറല്ല ഞാനാണ്. മര്യാദയ്ക്ക് പണിമുടക്ക് പിൻവലിച്ച് ജോലിക്ക് കയറിയില്ലെങ്കിൽ വേറെ ആളെ വെച്ച് സർവീസ് നടത്തും. ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ സർവീസ് നടത്താൻ? ഈ തൊഴിലാളികളുടെ പരിഹാരം നിങ്ങൾക്ക് അപ്പൊ കാണാം. ഞാൻ ഓർമ്മിച്ച് സംസാരിക്കണം. ഭീഷണി ഒന്നും വേണ്ട മലയാളി, ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയല്ല. വ്യവസ്ഥകൾ പാലിക്കാമെന്ന് ഉറപ്പു തരാതെ ഒറ്റ ലോറി പോലും കമ്പനിയിൽ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. ദാസ് മാവുങ്കരാണ് ഈ പറയുന്നത്. ഇവന്റെ ഒക്കെ സമരം ഞാൻ തീർക്കും. ആ നേതാവ് മുതലാളിയോട് സ്നേഹം ഭാവിച്ച് ഇടയ്ക്കിടയ്ക്ക് കെട്ടുകെട്ടായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയവനല്ലേ? അതാണടാ രാഷ്ട്രീയക്കാരന്റെ നയം. ആവശ്യം വരുമ്പോ കാല് പിടിക്കും, അത് കഴിഞ്ഞാൽ കഴുത്ത് ചരിക്കും. ഇന്ന് എന്നോട് കളിക്കുന്നത് ഈ കളിയാണ്. ഡാഡി എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ഉണ്ടെങ്കിൽ വേണ്ട ഡാഡി, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവന്മാർ എന്തും ചെയ്യാൻ പഠിക്കാത്തവര്. അതുകൊണ്ട് ഞാൻ ആ തെണ്ടികളെ ഭയന്ന് അടിയറ പറയാം. എന്നല്ല ഡാഡി, നാളെ എന്റെ സ്ഥാനത്ത് നിൽക്കട്ടെ. നീയാണോ ഇങ്ങനെ പീരുവാകുന്നത്? പ്ലീസ് ഡാഡി, പ്ലീസ്, ഞാനിപ്പോ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അകത്തോട്ട് വരണം. നേതാവ് സാറ്, മുതലാളി പറയുന്നതാണ് ശരി. അതെ അതെ, ഒരു വെടിവെപ്പിനും ലാത്തി ചാർജിനും ഞങ്ങളെ നിർബന്ധിതരാക്കാതെ ഒരാൾ മാത്രം പ്രശ്നം പറഞ്ഞു തീർക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ഇപ്പൊ നേതാവ് എന്ത് പറയുന്നു? എനിക്ക് മാത്രമായിട്ട് അഭിപ്രായമില്ല, നിങ്ങൾ എന്ത് പറയുന്നു? നേതാവ് മാത്രം പോയി സംസാരിച്ചാൽ മതി. നമസ്കാരം മലയാളി. എന്നെ പരസ്യമായി അവമാനിച്ചതിന് പകരം ചോദിക്കാനാണ് നിങ്ങളെ അകത്തേക്ക് വിളിച്ചത്. പക്ഷേ നിങ്ങൾ എന്റെ ഒരു പഴയ സ്നേഹിതനായി. ഒരു കാലത്ത് നിങ്ങളും ഞാനും ഒരുമിച്ച് നിന്ന് പലതും ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ നേതാവായതും ഞാൻ മുതലാളിയായത്. അയ്യോ എന്റെ മുതലാളി, ഞാൻ ഇന്ന് നിങ്ങളുടെ പഴയ ദാസൻ തന്നെയാ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പല വേഷങ്ങളും കിട്ടേണ്ടി വരും. അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അപ്പോ നിങ്ങൾ എന്റെ ശത്രുവല്ല? ശത്രുവോ? മുതലാളിമാരെ ശത്രുക്കളാക്കിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ മുതലാളി? അല്ല, പറ്റുമോ? ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സമരത്തിൽ എന്നെ തോൽപ്പിക്കരുത്. മുതലാളി, ഇവിടെ നടക്കുന്ന എല്ലാ സമരങ്ങളിലും സത്യത്തിൽ ജയിക്കുന്ന മുതലാളിമാരാ. പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് തൊഴിലാളി ജയിച്ചെന്നേ പറയാൻ പറ്റൂ. അവൻ ജയിച്ചെന്നും പറഞ്ഞ് ചങ്കു പൊട്ടി ആകാശത്ത് നോക്കി നാല് വിളി വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു ദോഷവും വരാനില്ല. അതില്ല എന്നാ എല്ലാം ഞാൻ ഏറ്റു. പിന്നെ മുതലാളി എന്നെ മറക്കാതിരുന്നാ മതി. പണവും പബ്ലിസിറ്റിയും കൊണ്ട് നിങ്ങളെ പോലെയുള്ളവരൊക്കെ മന്ത്രി കസേര വരെ എത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ.
അത് ഞങ്ങളുടെ ആവശ്യം കൂടിയാണ്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ല മുരളി. അല്ലാണ്ട് പിന്നെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, അങ്ങനെ ത്യാഗോജ്വലമായ ഈ സമരത്തിലൂടെ നമ്മൾ കിരാതനായ ദിവാകരം മുതലാളിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇത് നമ്മളുടെ മാത്രം വിജയമല്ല സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ കോടാനുകോടി തൊഴിലാളികളുടെ മുഴുവൻ വിജയമാണ്. അങ്ങനെ ഈ സമരത്തിലൂടെ സമര പാരമ്പര്യമുള്ള അഖില ലോക തൊഴിലാളി വർഗത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ നാം ഒരു അധ്യായം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഹലോ, പോയോ? യൂഹോ, ആ ഹലോ, ദിവാകർ ഹോൾഡിംഗ്. വിമല മേനോ മുതലാളി? മുതലാളി ഞങ്ങളെയൊക്കെ മറന്നു അല്ലേ? മറക്കാനോ? ജോലി തിരക്ക് കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. മുതലാളിക്ക് വേണ്ടി പുതിയൊരാളെ അറേഞ്ച് ചെയ്തിട്ട് എത്ര ദിവസമായെന്നോ? അതിനെന്താ, നമ്മുടെ ദാസ് മാവുക്കലിന് ഒരു ഡിന്നർ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതായാലും പുതിയ ആളിനെ ഇന്നത്തേക്ക് എന്നെ ഫിക്സ് ചെയ്യൂ. എന്തോ കാര്യത്തിനാ കിടന്ന് ഒച്ച വെക്കുന്നു. എരപ്പാളി, സല്യൂട്ട് ചെയ്യണോ? എന്തിനാ സല്യൂട്ട് ചെയ്യുന്നത്? ഞാൻ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാ.
എന്ന് മുതലേ? അത് ഓർഡർ വന്നിട്ടേ പറയാൻ പറ്റൂ. സർക്കാർ തലകുത്തി നിന്നിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ ഒരു ഇൻസ്പെക്ടറെ കിട്ടിയിട്ടില്ല. അവസാനം എനിക്ക് പ്രൊമോഷൻ തന്ന് എന്നെ ഇവിടുത്തെ ഇൻസ്പെക്ടർ ആക്കാനാണ് തീരുമാനം. ഇത് ആരാ പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരൻ. എന്നാലേ അവനെ കൊണ്ട് സാറിന്റെ ആയുസ് രേഖയും കൂടെ ഒന്ന് നോക്കിക്കണം. ഒന്നും നോക്കാനില്ലടോ, ഞാൻ ഇവിടെ ഇൻസ്പെക്ടർ ആയിട്ട് ഒരു വെലസ് സന്തോഷം. അതെ, സാർ ഇവിടെ ഇൻസ്പെക്ടർ ആയിട്ട് വന്നാൽ എന്തൊക്കെ ചെയ്യും? ആദ്യം എന്റെ ഇപ്പോഴത്തെ ഭാര്യയെ ഉപേക്ഷിക്കും, എന്നിട്ട് ഇൻസ്പെക്ടർ പദവിക്ക് യോജിച്ച സ്ത്രീധന തുക വാങ്ങി ഒരു രണ്ടാം കെട്ട് നടത്തും. ഞാൻ ഇന്ന് മുതൽ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയാണ്. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ആളറിയാതെ പല അബദ്ധങ്ങളും കാണിച്ചു പോയി. യജമാനെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ആരുടെ യജമാനല്ല, എന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. ശരി യജമാനെ. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? ശരി യജമാനെ. അല്ല സാറേ, എന്തായത്? ഇന്നലെ അങ്ങ് തന്ന കൈക്കൂലിയ. ഇത് അവസാനത്തെ കൈക്കൂലിയായിട്ട് തന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ പേരിൽ നടപടികൾ എടുക്കരുത്. നിങ്ങളെ പല നടപടികളും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇവിടെ ഇപ്പൊ എത്ര പേർ ഡ്യൂട്ടിയിലുണ്ട്? എത്ര പേർ ഡ്യൂട്ടിയിലുണ്ടത്? പലരും ലീവെടുത്ത് മുട്ടയടിക്കാൻ പളങ്ങി പോയിരിക്കുക. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. സംശയം ഉണ്ടാകാതിരിക്കാനാണ് പുറത്ത് ബോർഡ് എഴുതി തൂക്കിയിരിക്കുന്നത്, വലിയ ബോർഡ്. ഈ സ്റ്റേഷനെ കുറിച്ചും ഈ ഏരിയയെ കുറിച്ചും പലതും മനസ്സിലാക്കാനാണ് രണ്ടു ദിവസമായി ഞാൻ ഇവിടെ ചുറ്റി തിരിഞ്ഞത്. ഈ സ്റ്റേഷനിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്ന് മുതൽ നമ്മൾ യഥാർത്ഥ പോലീസുകാരായിരിക്കണം. കാക്കി ഉടുപ്പിട്ടവരെല്ലാം കൈക്കൂലിക്കാരാണെന്നും കണ്ണിക്കണ്ടവരെല്ലാം തല്ലുന്നവരാണെന്നും ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. പോലീസുകാരുടെ അന്തസ് എന്താണെന്ന് നമ്മൾ തെളിയിക്കണം. യെസ് സാർ, ഇന്ന് മുതൽ ഞങ്ങൾ യഥാർത്ഥ പോലീസുകാരായിരിക്കും. വെരി ഗുഡ്. താങ്ക് യു. രാമകുട്ടി, ഇൻസ്പെക്ടർ ജോണിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള ഫയലുകളും ഇവിടുത്തെ കേഡ് ലിസ്റ്റും ഞാൻ പരിശോധിച്ചു. ആരാണ് ഈ തങ്കമ്മ? അവൾ പണ്ട് ഇവിടുത്തെ മുതലാളിമാരുടെ ഒരു പൊതു സ്വത്തായിരുന്നു. ഒഴിക്കര ഗസ്റ്റ് ഹൗസിൽ നടന്ന കൊലപാതക കേസിൽപ്പെട്ട് അവളിപ്പോ ജയിലില്ല. ഇവിടുത്തെ ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണല്ലോ രാമകുട്ടി. അതെ സർ, ഈയിടെ 60 കഴിഞ്ഞ ഒരു കിളവനെ 6-7 പെണ്ണുങ്ങൾ ചേർന്ന് റേപ്പ് ചെയ്തു എന്ന സ്ഥലമാണ് സർ ഇത്. ഇവിടുത്തെ ഏറ്റവും വലിയ റൗഡി ടൈഗർ രാമു ആണല്ലേ? അയ്യോ, അവൻ വെറും റൗഡിയല്ല സാറേ, കൊലപാതകത്തിന് ഞാൻ പീഡം കൊടുക്കേണ്ടവനാ. അത്രയ്ക്ക് വലിയ ചട്ടമ്പിയാണ്? അതെ സർ, അവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ പിടിച്ചാൽ അവൻ പിന്നാലെ ഇവിടെ എത്തും, ബലാത്കാരമായി പിടിച്ചിറക്കിക്കൊണ്ടുപോകും. എന്നാൽ ടൈഗർ രാമുവിന്റെ ആൾക്കാരാണ് എന്റെ ബാഗ് തട്ടിപ്പറിച്ചത്. രാമൻകുട്ടി ചെന്ന് അവനോട് സ്റ്റേഷനിൽ വരാൻ പറയണം. ഞാനോ? എന്താ? ഞാൻ തന്നെ പോണോ? പോണം. ഫിലിപ്പിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വിവരം അറിയിക്കണമല്ലോ. നിങ്ങൾ അയക്കുന്നത് ഞാനാണ്, അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ വരാവും. ഒരു ടൈഗർ രാമ. അയ്യോ, നീ ടൈഗർ രാമുവിന്റെ ആളാണെന്ന് പറഞ്ഞാണ് ഇൻസ്പെക്ടർ എടുക്കുന്ന ബാഗ് തട്ടിപ്പറിച്ച്? ആണേ. ഞാൻ നിന്നോട് പിടിച്ചുപറി നിർത്താൻ പറഞ്ഞു. ഇല്ല,
ആ ഭായ് എന്ത് ചെയ്യുന്നു പറടാ? അതിൽ കാശൊന്നും ഇല്ലാതിരുന്നോട്ട് ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞു. പോയന്റെ മുമ്പിൽ ഫിലിപ്പെ, അവനെ താൻ കസ്റ്റഡിയിൽ എടുക്കണോ ഞാൻ കസ്റ്റഡിയിൽ എടുക്കണോ അത് അവനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. എന്താ പതിവില്ലാതെ? ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു വാറണ്ട് ഉണ്ട്. വാറണ്ട് ചട്ടമ്പി സാറിന് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പുതിയ ഇൻസ്പെക്ടർ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞത്? ഞാൻ സ്റ്റേഷനിലേക്ക് വരാനു? അല്ലാതെ സ്റ്റേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. രാമുവിനെ സ്റ്റേഷനിലേക്ക് വരാൻ ഇതുവരെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ പറഞ്ഞു ആളാകെ പെശകാ. നീയൊക്കെ അവനോട് ചെന്ന് പറ രാമുവിനെ കാണണമെന്നുണ്ടെങ്കിൽ രാമു ഇരിക്കുന്ന സ്ഥലത്ത് വരണമെന്ന്. കൊണ്ടേ ചെല്ലാവൂന്നാ പറഞ്ഞിരിക്കുന്നേ. ഓഹോ, നീയൊക്കെ കൊണ്ടേ പോവുള്ളെന്നാ എനിക്കും തോന്നുന്നു. അയ്യോ, ഞങ്ങളെ വിട്ടേരെ. എല്ലാ ഇൻസ്പെക്ടറും ചട്ടമ്പി സാറും തമ്മിലായിക്കോ. ഡയറക്റ്റ് അടി എന്നാ തന്റെ വടി. ഒക്കോട്ടെ ഒക്കോട്ടെ. എല്ലാ സാധനങ്ങളും ഇറക്കിയോ വിശ്വളെ? ഇറക്കി സാർ. പൂജാറൂപും അടുക്കളയുമാണ് ആദ്യം ശരിപ്പെടുത്തേണ്ടത്. അമ്മയ്ക്ക് രണ്ടുമാണ് പ്രധാനം. എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം സാർ. നിങ്ങൾക്ക് ജോലി പോലീസ് സ്റ്റേഷനിലാണ്, ഇൻസ്പെക്ടറുടെ വീട്ടിലല്ല. സോറി സാർ, മേലാളിത് ആവർത്തിക്കരുത്. യു കൻ ഗോ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലല്ലോ. അയ്യോ, ദിവാകരൻ മുതലാളി. എന്റെ പേര് ദാസ് ബാവുങ്കൽ. ആ, ഇപ്പൊ മനസ്സിലായി. ആ വരൂ, നമുക്കുള്ള സൗകര്യത്തിലേക്ക് ഇരിക്കാം. അയ്യോ, താങ്ക്സ്. മിസ്റ്റർ ബാലേന്ദ്രൻ, ഏത് ഇൻസ്പെക്ടർ ഇവിടെ വന്നാലും ആദ്യം എന്നെ കണ്ട ആശീർവാദം വാങ്ങിയിട്ട് സ്റ്റേഷനിലേക്ക് പോകാം. എനിക്ക് അതറിയില്ലായിരുന്നു. ബാലചന്ദ്രൻ എന്തിനാ വെറുതെ വീട് വാടകയ്ക്കെടുത്തത്? മുതലാളിയുടെ മകൻ ഒരു ബംഗ്ലാവ് സർവ്വ സൗകര്യങ്ങളോടും കൂടെ വിശാലമായിട്ട് അങ്ങനെ ഒഴുകിടക്കല്ലേ. ഇൻസ്പെക്ടർ ജോണും ഞാനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ബാലചന്ദ്രന്റെ ഫാമിലി? എനിക്ക് അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ. വന്നിട്ടുണ്ടോ? ഇല്ല. പെങ്ങൾക്ക് പരീക്ഷ കഴിയാൻ രണ്ടു ദിവസം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് അവൾ വരും. എനിക്ക് സ്റ്റേഷനിൽ പോകാൻ സമയമായി. പോകാമല്ലോ. പെങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിൽ. അയ്യോ, സാറിന്റെ അനന്തരവൾ തുളസിയും അവിടെ തന്നെയാ പഠിക്കുന്നത്. അവൾ രണ്ടു ദിവസത്തിനകം വരുമെന്ന് കത്തുണ്ട്. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒന്ന് പരിചയപ്പെടാൻ. പരിചയപ്പെടാൻ മാത്രമൊന്നുമല്ല, ഇൻസ്പെക്ടർ ജോണിന് പറ്റിയ അബദ്ധമൊന്നും ബാലചന്ദ്രന് പറ്റരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയാ വന്നത്. ഈ സ്ഥലത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്തോന്ന് പഠിക്കാൻ? എല്ലാം മുതലാളിയോട് ചോദിച്ചങ്ങ് ചെയ്തേച്ചാ മതി. ഈ പുഴിക്കരയിൽ ഞാനും മുതലാളിയും അറിയാതെ ഒരു പുഴു പോലും ചലിക്കില്ല. എനിക്ക് ഇനിയും സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ബാലചന്ദ്രൻ എന്താ ഞങ്ങളിൽ നിന്നും വളരെയധികം അകന്നു മാറി നിൽക്കുന്നത് പോലെ? മിസ്റ്റർ ദാസ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ നിൽക്കണമോ അവിടെ നിൽക്കാനേ എനിക്ക് കഴിയും. വിരോധമില്ല, പക്ഷെ ഈ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ്. എല്ലാ മുന്നറിയിപ്പും തന്നിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിറങ്ങി നടന്നാൽ കാല് തട്ടി മുറിയുന്നത് കല്ലിലല്ല മനുഷ്യന്റെ തലയോട്ടുകളിലാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാനിവിടെ ബാല്യക്കാരനാണ്. നോ സാർ, ഒന്ന് ബഹുമാനിച്ചതാ.
നിങ്ങളുടെ പല മേലുദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ചെറുപ്പമല്ലേ, നമുക്ക് പിന്നെ കാണാം. മുതലാളിയെ ബഹുമാനിച്ചതിൽ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ അച്ഛനും പഴയ ഒരു ഏട്ടായിരുന്നു. അദ്ദേഹം മരിച്ചു വായിക്കരി ഇട്ടോണ്ടിരിക്കെ ഒരു മുതലാളിയെ കണ്ട് ചാടി എഴുന്നേറ്റയാളാ. പിന്നെ പിടിച്ചു കിടത്തി ആ ചിതയെ കൊണ്ട് വെച്ചത്. പിന്നെ ഞങ്ങളത് സമാധിയാക്കി. പിന്നെ പോയ കാര്യം എന്തായി? അയ്യോ, അവൻ ഞങ്ങളെ തല്ലാതെ വിട്ടെന്നേ ഉള്ളൂ. ടൈഗർ രാമുവിനെ കാണണമെങ്കിൽ സാറ് നേരിട്ട് ചെല്ലണോ. എന്താടാ നായ ഇത്രയും നേരം താമസിച്ചത്? വാറ്റുകേന്ദ്രത്തിൽ പുതിയ ഇൻസ്പെക്ടർ പാർട്ടി പരിശോധന നടത്തുക, അതുകൊണ്ടാ ചാരായം കിട്ടാൻ താമസം. അവന്റെ അമ്മായി അമ്മയുടെ ഒരു പരിശോധന. എന്താണെന്ന് മനസ്സിലാക്കാന്. എന്നെ ഇവിടുന്ന് ജീവനോട് പുറത്തുവിടുകയാണെങ്കിൽ ഈ രാമു ആരാണെന്ന് ഇൻസ്പെക്ടർ സാറിനെ ഞാൻ മനസ്സിലാക്കി തരാം. ബ്ലഡി റാസ്കൽ, നീ ഇവിടുത്തെ വലിയൊരു വാടക കൊലയാളിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് വാടകയ്ക്കെടുത്ത നട്ടലിന് മീതി അല്ലെന്നുള്ളത് നീ ഓർമ്മിച്ചോ? ഇൻസ്പെക്ടർ ശബ്ദിക്കാതിരിക്കടാ. ഇൻസ്പെക്ടർ സാറേ, എന്താ? അവന് ഒന്നും ചെയ്യരുത്. അവൻ എന്റെ ഒരേ ഒരു മകളുടെ ഭർത്താവാണ്. ഈ മൃഗമോ? അവൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതിയായി. ഇറങ്ങി പോടുവാ. അമ്മായിയപ്പനോട് എന്തൊരു ബഹുമാനം. കാരണവരെ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. ഏതായാലും ഇവൻ നന്നാകുമോ നോക്കാൻ വേണ്ടി ഞാൻ ഇവനൊരു സന്ദർഭം കൊടുക്കുകയാണ്. സാറിന് പുണ്യം കിട്ടും. ശരി, ഞാനൊരു വെക്കോളൂ. നിന്നെ ജീവപര്യന്തം ജയിലിലാക്കാനുള്ള കേസുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നിയമം മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തൽക്കാലം വിട്ടയക്കുന്നു. Thank you.
മുതലാളി എന്തിനാ വിഷമിക്കുന്നത്? അനന്തരവൾ പോയെങ്കിൽ അവളുടെ പാട്ടിന് പോട്ടെന്നേ. വിനോദ കുഞ്ഞിനെന്താ വേറെ പെണ്ണിനെ കിട്ടി? പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ലടാ, അവൾ പോയതിന് പിന്നിൽ പല കുഴപ്പമുണ്ട്. എന്തായടാ തുളച്ചി കണ്ടു കിട്ടി? ഇല്ലടാടി, അവൾ എന്റെ കണ്ണു പിടിച്ച് കടന്നു തുടങ്ങി. അയ്യോ, ഇനി എന്ത് ചെയ്യും മുതലാളി? എന്ത് ചെയ്യാനാ? വരുന്ന വരട്ടെ. നിനക്ക് അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ വീട് വിട്ടു പോയില്ലായിരുന്നു. ഞാൻ എന്ത് ബുദ്ധിയില്ലായ്മ കാണിച്ചു എന്നാ ഡാഡി പറയുന്നത്? നീ 24 മണിക്കൂറും ക്ലബിലും ഹോട്ടലിലും ചുറ്റിക്കറങ്ങുന്നത് തുളസി അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അവൾ വിവാഹത്തിന് സംബന്ധിക്കാതെ ഓടിക്കളഞ്ഞത്. ഒരു മുറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടി എന്റെ സ്റ്റാറ്റസും സോഷ്യൽ ബന്ധങ്ങളും കളഞ്ഞു വിളിക്കാൻ പറ്റില്ല. ഈ സ്വത്തുക്കൾ കൈവിട്ടു പോയാൽ പിന്നെ എനിക്ക് നിനക്ക് എന്തൊന്നാണ് ആ സ്റ്റാറ്റസ്? കുട്ടപ്പ, അകത്ത് പോ. ഇന്നീ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ തുളസിയുടെ തന്ത കൃഷ്ണൻ തമ്പി സമ്പാദിച്ചതാ. തുളസിയെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ ആ നിമിഷം നീയും ഞാൻ ഇവിടെ ഇറങ്ങേണ്ടി വരും. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. പോലീസിൽ അറിയിക്കാൻ കഴിയും, അതുകൊണ്ടൊന്നും കാര്യമില്ല. അവൾക്ക് സ്വത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പലരും അവളെ സഹായിക്കാൻ തയ്യാറാവും. അവളെ ഒരൊറ്റ വീട്ടിലും കയറ്റാത്ത വിധത്തിൽ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കും. ശരിയാ ഡാഡി, നമ്മുടെ ദാസ് മാവെങ്കിൽ വിചാരിച്ചാൽ നാളെ കാലത്തെ പത്രത്തിൽ പരസ്യം വരികയും ചെയ്യും. എന്റെ പേര് സരോജിനി എന്നാ, ജോലി അന്വേഷിച്ചു വന്നതാ. നേരെ ഇരുട്ടിയപ്പോ വഴി തെറ്റിപ്പോയി. പേടിക്കണ്ട, നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാം. അയ്യോ വേണ്ട സർ, വീട്ടിലെ പട്ടിണി സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങിയത്. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല സർ. ഈ രാത്രിയിലാണോ ജോലി അന്വേഷിച്ചു പോകുന്നത്? അല്ല സർ, ഞാൻ നേരം വെളുത്തിട്ട് പോയിക്കൊള്ളാം. അതുവരെ എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. ഇവിടെ? അതെ, ഞാൻ ഈ വരാന്തയിൽ ഇരുന്നോളാം സർ. പാടില്ല സരോജിനി, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത നിന്നെ ഇവിടെ കഴിയാൻ അനുവദിക്കുന്നത് എന്നോട് കാണിക്കുന്ന ഒരു കാരുണ്യമായിരിക്കും സർ. സരോജിനി, സാർ ഒന്നും പറയരുത്. ദയവ് ചെയ്ത് ഈ സമയത്ത് തന്നെ ഇറക്കി വിടല്ലേ. എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട്.
എനിക്ക് ഉടനെ ഡ്യൂട്ടിക്ക് പോകണം. സരോജിനി ഒരു കാര്യം ചെയ്യും, അഡ്രസ് തന്നിട്ട് പോയിക്കോളൂ. എന്താ സാറിന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? അതെ. അവര് വരുമ്പോ ഈ വീട്ടിൽ ജോലിക്ക് ഒരാൾ വേണ്ടേ? അതൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നത്. ഞാൻ നിന്നോളാം സാർ. അഗതിയായി എനിക്ക് വലിയൊരു ആശ്രയമായിരിക്കും. ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം സാർ. ഏതായാലും അമ്മ വരട്ടെ. എന്താടോ സാർ, എനിക്ക് പോലീസ് സംരക്ഷണം തരണം. ആരുടെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിക്കേണ്ടത്? ആ കവലയുള്ള പെണ്ണുങ്ങൾ എന്നെ കണ്ടാ കൊന്നുകളയും സാർ. വാട്ട് ഇസ് ദി സീസൺ? കാരണം എന്റെ ഒരു അമ്മ മരിക്കാനായി അന്ത്യശ്വാസം മരിച്ചോണ്ടിരിക്കുക. മരിക്കാൻ നേരത്ത് അന്ത്യശ്വാസം അല്ലാതെ പിന്നെ ചൂള പടിക്കോടോ? ഒന്ന് വേഗം പറഞ്ഞു വിളിക്കണോ. അമ്മാവനെ കാണുവാനുള്ള വെപ്രാളത്തിൽ ഞാനൊരു പെണ്ണിന്റെ കണ്ടിക്കൊണ്ട് സൈക്കിൾ എടുത്തു. പതിവ് പരിപാടി എടോ. ഇതൊക്കെ പണ്ട് മേലാൽ കൈക്കൂലിയുമായിട്ട് ഈ പടി ചവിട്ടിയാൽ ഇടിച്ച് നിന്നെ സൂപ്പാക്കിക്കളും റാസ്കൽ. രാമൻകുട്ടി, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത് ഞാൻ അഭിമാനിക്കുന്നു. താങ്ക് യു സാർ. ആ രാമൻകുട്ടി, എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ മാറ്റർ സംസാരിക്കാനുണ്ട്. വരും. സാർ ഇനി വന്നേ. സാറിന് എന്ത് സംരക്ഷണം വേണേലും ഈ ഞാൻ തരാം. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല രാമൻകുട്ടി. അമ്മയും ശ്യാമളയും വരുന്നത് വരെ രാമൻകുട്ടിയുടെ വീട്ടിൽ അവൾ നിന്നോട്ടെ. സാറ് പറയുന്ന കേട്ടിട്ട് എനിക്കൊരു സംശയം. എന്താ? സാറി പത്രം നോക്കിയാട്ടെ. ഇവളാ രാമൻകുട്ടി. സാർ അതൊന്ന് വായിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന തുളസി എന്ന യുവതിയെ സൂക്ഷിക്കുക. എന്റെ ബംഗ്ലാവിൽ നിന്നും വലിയൊരു സംഖ്യയും ആഭരണങ്ങളും അപഹരിച്ചുകൊണ്ട് ഇവൾ കടന്നു കളഞ്ഞിരിക്കുന്നു. കണ്ടുകിട്ടുന്നവർ പോലീസിലോ എന്റെ ഓഫീസിലോ വിവരം അറിയിക്കുക. ദിവാകരം മുതലാളി. തുളസി എന്നോടവൾ അപ്പ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണല്ലോ. സരോജിനി, എന്റെ അമ്മയും പെങ്ങളും വരാൻ രണ്ടു ദിവസം കൂടി കഴിയും. അതുവരെ നീ രാമൻകുട്ടിയുടെ വീട്ടിൽ താമസിക്കും. എന്താ രാമൻകുട്ടി? എടോ തന്റെ വീട്ടിൽ താമസിച്ചോട്ടെ. നീ ജീവിക്കണം. അതൊക്കെ അകത്തു പോയി പറയാം. നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ. നീയല്ലേ എല്ലാവരെയും വഞ്ചിച്ചത്? ഞാൻ വരില്ല. നിൽക്ക്, നിന്റെ സാമർഥ്യം ഒന്നും പോലീസിനോട് വേണ്ട. നിന്ന് ടിയർ ഗ്യാസ് ഒഴുക്കാതെ അകത്തോട്ട് നടന്നോ. ഇവളെ കണ്ടുകിട്ടിയ മിസ് ബാലേന്ദർ, നിങ്ങൾ എന്റെ അഭിമാനം രക്ഷിച്ചു. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. നിങ്ങളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് മറ്റു നടപടികളാകാമെന്ന് കരുതിയാണ് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. തട്ടിക്കൊണ്ടുപോയ ആഭരണങ്ങളും പണവും എന്ത് ചെയ്തു എന്നറിയണമെങ്കിൽ ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആഭരണവും പണവും തട്ടിക്കൊണ്ടുപോയെന്നോ? ഞാനോ? ഇൻസ്പെക്ടർ സാർ, ഈ മനുഷ്യൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല. നീ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കും? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ മുമ്പിൽ ആൾമാറാട്ട നടത്താൻ ധൈര്യപ്പെട്ടോളേ. ബാലേന്ദ്രൻ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ഇവൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്നെ ചങ്ങല കിട്ടാനും ഞാൻ ഈ വീട്ടിൽ കഴിയില്ല. ഇവള് സാറിന്റെ ആരാ? അനന്തരവളാ. ഇടി നന്ദി കേട്ടവളെ. തന്തയും തള്ളയില്ലാത്ത നിന്നെ വളർത്തിയതിനും പഠിപ്പിച്ചതിനും നീ എന്നോട് തന്നെ ചെയ്യണം. തുളസി, ഒരു പ്രായമായ പെൺകുട്ടിയെ കാണാതായ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന മനോവേദന എന്താണെന്ന് നീ മനസ്സിലാക്കണം. എനിക്കിപ്പോ മനസ്സിലായത് മറ്റൊന്നാണ്. എന്താണ്? നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അമ്മാവനെ പ്രീതിപ്പെടുത്താനല്ലേ? പണം കിട്ടുന്നിടത്ത് പോലീസുകാർക്ക് ഹൃദയമില്ലാതാവുമല്ലോ. തുളസി, ക്ഷമിക്കണം മിസ് ബാലേന്ദ്രൻ, ഇവൾക്ക് വിവരമില്ലെന്ന് വീട് വിട്ടു പോയപ്പോ തന്നെ മനസ്സിലായല്ലോ. ഇവളൊരു അഹങ്കാരിയാണ് സർ. ഏ, നിനക്ക് മാനം വേണമെങ്കിലും മുറിക്കാത്തു പോ. പിടിച്ചോണ്ട് പോടാ. ഞങ്ങൾ ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചതിന് സാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടു തന്നു. ഞാൻ എന്ത് വേണോ ചെയ്യാം. എന്റെ പെങ്ങൾക്കുണ്ടായത് ഇതുപോലൊരു ജന്തുവായി പോയല്ലോ. മിസ് ബാലേന്ദ്രൻ കേൾക്കണം, ഇവളുടെ തന്ത കൃഷ്ണൻ തമ്പി തികഞ്ഞൊരാഭാഗമല്ലേ കൃഷ്ണൻ തമ്പിക്ക് ആയിസത്താതെ ജാകേണ്ടി വന്നത്? നമ്മുടെ ഗസ്റ്റ് ഹൗസിലെ മാത്തർ വേലായത്തിന്റെ മകളെ കൃഷ്ണൻ തമ്പി കീപ്പായി വെച്ചു. ഐ സി. അവൾക്കാണെങ്കിലോ കൃഷ്ണൻ തമ്പിയെ പോലെ മറ്റ് പലരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു.
സാറേ, ടൈഗർ രാമു അന്ന് പട്ടാളത്തിലായിരുന്നത് കൊണ്ട് അവൾ ഈ നാട്ടിൽ ശരിക്കും കൊയ്തു. പക്ഷേ കൊയ്ത് കൊയ്ത് അവസാനം കൃഷ്ണൻ തമ്പിയുടെ തലയും കൊയ്തു. ആ തന്തയുടെ ഗുണം കുറച്ചെങ്കിലും ഇവള് കാണിക്കാതിരിക്കുവോ? ഏതായാലും ആ പെൺകുച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിക്ക് കൊണ്ടുവരാൻ തോന്നി. എല്ലാം മറന്ന് എന്റെ മകനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാൻ വരെ ഞാൻ തയ്യാറാണ് മിസ് ബാലേന്ദ്ര. വളരെ നല്ലത്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, ഓരോ ചായ. നോ താങ്ക്സ്. വേണ്ട വേണ്ട. അല്ലേ, ഇത് ആര്? കൊലപ്പുള്ളി തങ്കമ്മയോ? ശരി മാധവി, ഇവിടെ ജയിലിൽ നിന്ന് വിട്ടതാണോ അതോ ചാടിപ്പോന്നതോ? ആർക്കറിയാക്കാ, നമ്മളൊക്കെ എഴുന്നേട്ടക്കാരിന്ന് പേര് പിടിച്ച് ജീവിക്കാൻ വേണ്ടിയാ, ആരെയും കൊല്ലാനല്ല. എന്റെ ഭഗവതി, ഇവളെ തൂക്കിലേറ്റാതെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോമാരെ വേണ്ടേ പറയാൻ. ഇവളിനി ആരെയൊക്കെ കൊല്ലാൻ പോണോ എന്തോ, അവളുടെ നടത്ത കണ്ടില്ലേ? ഒന്നും പറയണ്ട. അയ്യോ എന്റെ ദൈവമേ. ഞാൻ നിരപരാധിയാണ് ചേട്ടാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചേട്ടൻ എന്നെ വിശ്വസിക്കൂ. നിന്നെ ഞാൻ വിശ്വസിക്കാനോ? എടീ, നീ ആരായിരുന്നു എന്ന് ഞാൻ പട്ടാളത്തിൽ തിരിച്ചു വന്നപ്പോ നാട്ടുകാർ പറഞ്ഞറിഞ്ഞടി. നിന്നെ ഞാൻ താലി കെട്ടിയത് ആരാന്റെ കൊച്ചിനെ ചുമക്കാനല്ല. ശബ്ദിക്കരുത്. നിന്നെ ഇപ്പൊ കൊന്ന് തെരുവ് നായകൾ കെറിഞ്ഞു കൊടുക്കാത്തത് ആ കണ്ണുപൊട്ടന്റെ കരച്ചിൽ കണ്ടിട്ടാ. കോടി എന്റെ മുമ്പിൽ ഞാൻ പോവില്ല. നിന്നോട് പോവാനാ പറഞ്ഞു. മോളെ, എന്റെ മോളെ ഒന്ന് വിളി കേൾക്കും മോളെ. മോനെ ബാബു, അമ്മേന്ന് വിളിക്കട. വിളിക്കും മോനെ. അമ്മേ, അമ്മേ. എന്റെ മോൾ, അപ്പൂപ്പ, അപ്പൂപ്പന്റെ മോള് കണ്ണുറന്നു. മോനെ ബാബു, അപ്പൂപ്പന്റെ ഈ മോളാണടാ നിന്റെ അമ്മ. എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയെന്നല്ലേ അപ്പൂപ്പൻ പറഞ്ഞത്? അമ്മ മറ്റൊരു ജന്മമെടുത്ത് വന്നതാണ് മോനെ. പക്ഷേ ഈ നാട്ടിലേക്ക് വരണ്ടായിരുന്നു എന്ന് എനിക്കിപ്പൊ തോന്നുന്നു. അങ്ങനെ പറയരുത് മോളെ, ഇവിടെ നല്ലവരും ഉണ്ട്. അതുകൊണ്ടല്ലേ റോട്ടിൽ വീണ് കിടന്ന നിന്നെ ഈ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. എനിക്ക് ജീവിക്കണമെന്നില്ല. എന്റെ മോളെ, കണ്ണില്ലാത്ത ഈ അച്ഛനെ നീ മറന്നേരും. പക്ഷെ നിന്റെ കുഞ്ഞിനെ നോക്കാൻ ഈ ലോകത്ത് ആരുമില്ല. മരിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം മോളെ. ഈ ദുഃഖത്തിന് അവസാനമില്ല എന്റെ ഈശ്വര. നിനക്ക് എപ്പോഴാ മോനെ ഡ്യൂട്ടിക്ക് പോകേണ്ടത്? ഉടനെ പോകണമേ. ഈ ലെറ്ററുകളൊന്ന് വായിച്ചു നോക്കോട്ടെ. ആ, നാളെ നിന്റെ ജന്മ നക്ഷത്രമാണ്. ഇവിടെ അടുത്തെങ്ങും അമ്പലങ്ങളില്ലേ മോനെ? ഒരു ദേവീ ക്ഷേത്രം ഉണ്ടമ്മേ. എന്നാലേ നാളെ ഒരു പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം. അമ്മേ, അമ്മാവന്റെ കത്തുണ്ട്. ഓ, എന്താ മോനെ എഴുതിയിരിക്കുന്നത്? ശ്യാമളയുടെ കല്യാണ കാര്യമാ. ശ്യാമളെ, ശ്യാമളെ. എന്താ ഏട്ടാ? പരീക്ഷ നടക്കുമ്പോ നിന്നെ കാണാൻ പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നോ? വന്നിരുന്നു, വന്നിരുന്നു. ഒന്ന് രണ്ട് പൂവാലന്മാര്. പൂവാലന്മാര്? ആ കൂട്ടത്തിൽ ചുരുണ്ട മുടിയുള്ള ഒരു വെളുത്ത ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവനെ കൂടുതൽ കമന്റ് അടിച്ചത്. ഞാൻ ശരിക്കും വാരി വിട്ടു. ആ, എന്നാൽ കല്യാണം കഴിയുമ്പോ അവൻ നിന്നെയും വാരിക്കൊള്ളു. കല്യാണം കഴിയുമ്പോഴോ? ചേട്ടൻ എന്തായി പറയുന്നേ? എടി കൊച്ചു കള്ളി, അത് കോട്ടയം ഡിവൈഎസ്പിയുടെ മകനും കൂട്ടുകാരനു. നിന്നെ പെണ്ണ് കാണാൻ വന്നതാ. എന്റെ ഭഗവാനെ, ഇവരുടെ വായാടുത്തരത്തിന് ആ കൊച്ചൻ എന്ത് വിചാരിച്ചിരിക്കും? അമ്മ വിഷമിക്കാം, ഈ എഴുത്ത് അമ്മാവനെ കൊണ്ട് അവനെ അറിയിച്ചതാ. റിസൾട്ട് വന്നാൽ ഉടനെ കല്യാണം നടത്തണം.
ഇൻസ്പെക്ടർ ബാലേന്ദ്രൻ ഹിയർ. എന്താണ് അങ്ങോട്ട്? ചെക്ക് പോസ്റ്റ് തകർത്തല്ലോ. ജീപ്പ് അയക്കൂ, ഞാൻ ഉടനെ വന്നേ. രേഖകൾ മൂലവും ഡ്രൈവർ ആന്ത്രോസിന്റെ മൊഴി അനുസരിച്ചും ഡ്രൈവർ ആന്ത്രോസിന്റെ മൂലവും ആന്ത്രോസിന്റെ മൂലവും താനൊക്കെ എന്നാണോ എഴുത്തൂത്ത് പഠിക്കുന്നത്? ഡ്രൈവർ ആന്ത്രോസിന്റെ മൊഴി അനുസരിച്ചും ദിവാകരൻ മുതലാളിയുടെ വകയാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. മേൽപ്പടി ലോറിയിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന 50 ഗാലൻ സ്പിരിറ്റും മറ്റു സാധനങ്ങളും എഴുതിയോ? മുതലാളിക്കു വേണ്ടി തന്നെ വ്യാജമായി കടത്തിക്കൊണ്ടുവന്നതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ബോധ്യപ്പെട്ടിരിക്കുന്നു. മേൽപ്പടി ലോറിയെയും അതിലെ സ്ഥാവരജംഗമ വസ്തുക്കളെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്താകുട്ടി എഴുതി തീർന്നില്ലേ? എഴുതി തീർന്നില്ലേ? ഇപ്പൊ തീർത്തേക്കാം. നമ്മൾ ലോറി പിടിച്ചത് കാരണം എത്ര പേരാണെന്നറിയാമോ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഫോൺ ചെയ്യുന്നത്? ഇനി ആര് ഫോൺ ചെയ്താലും ദിവാരം മുതലാളി ആപ്പിലായത് തന്നെ. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത് പോലെയാണ് ലോറി ബിസിനസിനുള്ളിലെ സ്പിരിറ്റ് ബിസിനസ്. നമസ്കാരം ഇൻസ്പെക്ടർ സാർ, എനിക്ക് പ്രൈവറ്റ് ആയി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് അകത്തോട്ടിരിക്കാം. യെസ് രാമകുട്ടി, ആ ഡ്രൈവറുടെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് എനിക്ക് അയാളെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് എളുപ്പം കൊണ്ട് മിസ്റ്റർ ബാലേന്ദ്രൻ എന്നെ അത്ര ധൃതി പിടിക്കുന്നത്? അവർ സാവധാനത്തിൽ എഴുതിക്കൊണ്ട് വരട്ടേ. ഈ നേതാക്കന്മാരെ പോലെ ഉള്ളവന്മാരെ എന്ത് ചെയ്യണോന്ന് അറിയാമോ? വെടിവെച്ച് കൊന്നിട്ട് തല്ലിക്കൊല്ലണം. കൊല്ലിത്തല്ല. എന്താണ് സംസാരിക്കാനുള്ളത്? മിസ്റ്റർ ബാലേന്ദ്രൻ, തുളസിയെ കണ്ടുപിടിച്ചു കൊടുത്തതിൽ ദിവാകരൻ മുതലാളിക്ക് നിങ്ങളോട് അതിരറ്റ ബഹുമാനമാണുള്ളത്. അദ്ദേഹം നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നിപ്പോയി. ഇതാണോ പ്രൈവറ്റ് കാര്യം? അല്ലല്ല, നിങ്ങളെ കുറിച്ച് മിനിസ്റ്ററോട് സംസാരിച്ച കാര്യമാണ് പ്രൈവറ്റ്. മിനിസ്റ്ററോട്? സീനിയോറിറ്റി പോലും നോക്കാതെ നിങ്ങളെ പ്രമോട്ട് ചെയ്യണമെന്ന മുതലാളി മിനിസ്റ്ററോട്? സത്യം പറഞ്ഞാൽ മുതലാളിക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ നേതാവ് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ഞാൻ മുതലാളിയോട് ഏറ്റിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ഫോൺ ചെയ്താ മതിയായിരുന്നു. അയ്യോ, മുതലാളിക്ക് വേണ്ടി പലരും എനിക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് മിസ്റ്റർ ദാസിനോട് പറയാൻ പോകുന്ന മറുപടിയാണ് ഞാൻ അവരോടും പറഞ്ഞത്. എന്ത് മറുപടി? സ്പിരിറ്റ് ലോറി പിടിച്ചതിനെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. മിസ്റ്റർ ബാലേന്ദ്രൻ, തുളസിയുടെ കേസിൽ ദിവാകരൻ മുതലാളിയെ ഒരു രക്ഷകർത്താവായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ ഈ കേസിൽ അയാൾ രാജ്യദ്രോഹിയായ ഒരു ക്രിമിനലാണ്. ഞാൻ പറയുന്നു ഒന്ന് ക്ഷമയോടെ കേൾക്കൂ. ലോറി വാടകയ്ക്ക് കൊടുത്തത് മാനേജരാണ്. ദിവാകരൻ മുതലാളി അത് അറിഞ്ഞിട്ടേയില്ല. പച്ചക്കള്ളം. ആ ഡ്രൈവർ മൊഴി തന്നിരിക്കുന്നത് ദിവാകരൻ മുതലാളിയുടെ മെയിൻ ബിസിനസ് സ്പിരിറ്റ് കടത്തലാണെന്നാണ്. ഇതേ ലോറിയല്ലേ ഇൻസ്പെക്ടർ ജോൺ പിടികൂടിയത്? അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അടുത്ത ദിവസം ഇൻസ്പെക്ടർ ജോണിന് എന്ത് സംഭവിച്ചു എന്നും ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? മിസ്റ്റർ ബാലേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് പറയാനുള്ളതൊന്നും പറയാറായിട്ടില്ല. തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് എടുത്തു ചാടരുത്. നല്ല ഭാവിയുള്ള ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഈ കേസ് നിങ്ങൾ സീരിയസ് ആക്കരുത്. ഞാൻ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞു. ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതല്ലേ, അതങ്ങ് വലിച്ചേറി കളയണം. അല്ലാതെ അതിന് എന്നെ കിട്ടുകയില്ല. നിങ്ങൾ പറയുന്നത് എന്റെ മനസാക്ഷിയെ വലിച്ചു കയറാനാണ്. രാഷ്ട്രീയക്കാരന്റെ ബീറ്റ് നോട്ടീസ് അല്ല പോലീസുകാരന്റെ ചാർജ് ഷീറ്റ്. നിങ്ങൾ ആവേശം കൊണ്ട് എടുത്ത് ചാടരുത്. ക്രിസ്തു ചെരുപ്പ് അന്വേഷിച്ച് തല്ലടോ കുരിശു ചുമന്നത്. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ മുതലാളിയോട് എന്ത് പറയണം? വിലങ്ങനെ കൈനീട്ടാൻ കാലമെടുത്തെന്ന് പറ. കാലമെടുത്തത് ആർക്കാണെന്ന് നമുക്ക് കാണാം. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഇതൊക്കെ ആർക്കാ? രജിസ്ട്രാറെ സൽക്കരിക്കാനാ. കുഞ്ഞറിഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം ഈ വീട്ടിൽ വെച്ച് രജിസ്ട്രാക്കാൻ വേണ്ടി മുതലാളി രജിസ്ട്രാറെ പഴിവെച്ച് വരുത്തിയിരിക്കുക. വിവാഹം മാത്രമല്ല തുളസി കുഞ്ഞിനെ കൊണ്ട് എന്തൊക്കെ പ്രമാണങ്ങളും രജിസ്റ്റർ ചെയ്യാനുണ്ട് എന്നൊക്കെ അവിടെ പറയുന്നത്. അയ്യോ മുതലാളി എന്നെ കൊന്നുകളെ. ഹലോ, ഇൻസ്പെക്ടർ സാറാണോ? എന്റെ ജീവനെയെങ്കിലും രക്ഷിക്കൂ സാർ. ഇവിടെ രജിസ്ട്രാറെ പടിവെച്ച് വരുത്തിയിരിക്കുകയാണ്. എന്റെ സ്വത്തുക്കൾ പിടിച്ചു പറിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. എന്ത് പറഞ്ഞു? തൊട്ടുപോക. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ഇതെന്റെ കുടുംബകാര്യാണ്. ഓഹോ, കുടുംബത്തിൽ കൊല നടക്കുമെന്നറിഞ്ഞാൽ പോലീസ് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നാട് ഭരിച്ചാൽ മതി, ഞങ്ങളുടെ വീട് ഭരിക്കാൻ വരണ്ട. ഈ വീട് ജപ്പാനിൽ നിന്നും കപ്പലി കയറ്റി കൊണ്ടുവന്നാണോ? ഇത് ഈ നാട്ടിൽപ്പെട്ടതാ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ വിട്ടിട്ട് പോരുത്. ഞാൻ പറയുന്ന ഇനിയെങ്കിലും വിശ്വസിക്കണം. ഇതെന്താണെന്ന് വായിച്ചു നോക്കൂ. എന്റെ അച്ഛൻ ലക്ഷക്കണക്കിന് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെച്ച വിൽപത്രമാണ്. ഞാനൊന്ന് ആഭരണവും പണവും തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞപ്പോ നിങ്ങളത് വിശ്വസിച്ചില്ലേ? എന്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ് ഈ മനുഷ്യന് വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത്. നിന്റെ പണത്തിന് വേണ്ടിയല്ലേ ഈ കുടുംബത്തിന്റെ മാന്യത പോകാതിരിക്കാൻ. മാന്യതയോ? എന്റെ ഭർത്താവ് വാങ്ങാൻ പോകുന്നതിന്റെ മാന്യതയാണ് ഈ കുട്ടിയിൽ ഇരിക്കുന്നത്. എന്റെ മോളിൽ അടുത്തിട്ട് ഈ അച്ഛനും മോനും വേശ്യകളെ കൊണ്ടുവരുന്ന വീടാണിത്. എനിക്കിനി ഒന്നും മറച്ചു വെക്കാനില്ല. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലീസിന് പോലും അധികാരം ഇല്ലെങ്കിൽ എനിക്കിനി ജീവിക്കണ്ട സാർ. എനിക്ക് ആരുമില്ല സാർ. ബാലചന്ദ്രൻ, അധികാരമുണ്ടെന്ന് കരുതി എന്നെ അവമാനിക്കരുത്. അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നിങ്ങളാരാണ്? തുളസിയെ മാത്രമല്ല ഞാൻ കൊണ്ടുപോകുന്നു, ഈ സംഭവത്തിന്റെ ഒന്നാം സാക്ഷിയായ രജിസ്ട്രാറേയും ഞാൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷിമൊഴി എടുത്തിട്ട് ഞാൻ ആരാണെന്ന് അറിയിക്കാം. കമോൺ. എന്താമ്മേ നീ അവിടെ എന്തെടുക്ക? അമ്മേ, നല്ല രസമുള്ള ഒരു നോവൽ തുടങ്ങിയിരിക്കുക. എടി, എപ്പോഴും ഈ കഥയും വായിച്ചോണ്ടിരിക്കാതെ ഈ അടുക്കളയിലോട്ട് കയറി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പഠിക്ക്. അന്യ വീട്ടിൽ പോകാനുള്ളതാ. ഓ, അവിടെ അരിയും കറിയും വെക്കാൻ ആളില്ലാത്തോണ്ടായിരിക്കും എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. എത്ര ഡിഗ്രി എടുത്താലും പെൺപിള്ളേരെ അടുക്കള പണി പഠിച്ചിരിക്കണം. അമ്മേ, അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ തുളസി. കൃഷ്ണൻ തമ്പിയുടെ മകളോ? അതെ അമ്മേ. അമ്മേ, തുളസി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് പറ്റും മോനെ? എല്ലാം അവൾ പറയും.
നിങ്ങളെ കൊണ്ട് ഒരു ചുക്കനും ചുണ്ണാമ്പിനും കൊല്ലില്ല മിസ്റ്റർ. അതുകൊണ്ട് അവൻ ഇത്ര അഹങ്കരിക്കുന്നു. ബാലേന്ദ്രനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ അല്പം തെറ്റിപ്പോയി മുതലാളി. എന്റെ മുഖത്തടിച്ചതുപോലെയല്ലേ ആ പെണ്ണിന് ഈ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് പോയത്? ഇപ്പൊ സിനിറ്റ് കേസ് എന്നെ അറസ്റ്റ് ചെയ്ത് ചാലഞ്ച് ചെയ്തിരിക്കുക. മുതലാളി ഒന്ന് പേടിക്കാതെ, അവന്റെ ഉപ്പാപ്പയെ കൊണ്ട് ഞാൻ ആ കേസ് പിൻവലിപ്പിക്കും. ആ ബാലേന്ദ്രനെ കൊണ്ട് തന്നെ തുളസി ഇവിടെ കൊണ്ടുവരിപ്പിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ദാസ് മാവുങ്കലല്ല, ഞാൻ തെറ്റുകാരിയാണോ? അമ്മ തന്നെ പറയണം. എന്റെ മോള് വിഷമിക്കാണ്. ഇവരുടെ അച്ഛനുള്ള കാലത്ത് ഒരു കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു കൃഷ്ണൻ തമ്പി ഞങ്ങളെ സഹായിച്ചു. ഞാനും എന്റെ മക്കളും ഒരിക്കലും അത് മറക്കില്ല. തുളസി ചേച്ചി, ഇനി ഞാൻ നരകത്തിലേക്ക് പോകണ്ട. എന്റെ അമ്മാവൻ ഒരു ചെകുത്താനാണ് ശ്യാമളെ. എന്നെ സഹായിക്കുന്നതിന്റെ പേരിൽ ബാലചന്ദ്രൻ സാറിനോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്യും. ചേട്ടനെ ഒരു ചെകുത്താനും ചൊറിയണ്ട. ഡിജി നേരിട്ടിടപെട്ട ചേട്ടനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. മിസ്റ്റർ ബാലേന്ദ്രൻ ഇവിടെ അകത്തുണ്ട്. ഒന്ന് വിളിക്കും. മോനെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബാലേന്ദ്രൻ. ഈ സ്ഥലം കുറ്റവാളികളുടെ ഒരു കോട്ടയായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് നിയമിച്ചത്. പക്ഷെ നിങ്ങൾ അവരെക്കാൾ ക്രിമിനലായത് കഷ്ടമായി പോയി. എന്താണ് ഈ പറയുന്നത്? ദിവാകരൻ മുതലാളിയുടെ മരുമകൾ തുളസിയെ നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ശരിയാണോ? തുളസിയുടെയും രജിസ്ട്രാറുടെയും മൊഴി വാങ്ങിയിട്ടാണ് തുളസിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നടന്ന എന്താണെന്ന് അറിയണമെങ്കിൽ സാർ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയാൽ ആരെ കൊണ്ട് എന്ത് വേണമെങ്കിലും മേലുദ്യോഗസ്ഥനായ സാറിന്റെ മുന്നിൽ വെച്ച് ഇത്രയും ധിക്കാരം കാണിക്കുമ്പോ നാട്ടുകാരോട് എന്തായിരിക്കും സ്ഥിതി? പ്ലീസ് വെയിറ്റ് മിസ്റ്റർ ബാലേന്ദ്രൻ, തുളസി ഇപ്പൊ തന്നെ പറഞ്ഞയക്കണം. സോറി സർ, അയക്കില്ല. ഇവരുടെ മുമ്പിൽ എന്നെ ഒരു റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. ഒരാളിന്റെ ജീവൻ രക്ഷിക്കുന്നത് നിയമത്തിന് നിരക്കാത്തതാണ്. നിങ്ങൾ എന്നെ ലോ ആൻഡ് ഓർഡർ ഒന്നും പഠിപ്പിക്കണ്ട. തുളസിയെ പറഞ്ഞേക്കുന്നതാണ് നല്ലത്. അതെ അതെ, എനിക്ക് നിയമമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു പെണ്ണിന്റെ മാനം രക്ഷിക്കാൻ മേലുദ്യോഗസ്ഥന്റെ അനുവാദം ഒന്നും വേണ്ട. ആണത്വം മതി. അമ്മ അകത്ത് പോണം. നിൽക്കുമോനെ, തുളസിയെ കൊണ്ടുപോകാനല്ലേ ഇവർ വന്നിരിക്കുന്നത്? അതെ, ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു പോലീസ് ഇൻസ്പെക്ടർ വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് പോലും അവമാനമാണ്. ഒരു മേലുദ്യോഗസ്ഥന്റെ അധികാരത്തോടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതെ, എന്നാൽ ഇവനെ പെറ്റുവളർത്തിയ അമ്മ എന്ന നിലയിൽ എനിക്കും ചില അധികാരങ്ങളുണ്ട്. അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും നിയമമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അവസ്ഥയിലുണ്ട് പൊക്കോളൂ. മോനെ, ഇതൊരമ്മയുടെ അധികാരമാണ്. ഈശ്വരൻ നിശ്ചയിച്ച മുഹൂർത്തം പിടിക്ക. എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ബാലേന്ദ്രൻ വ്രതം വെച്ചിരിക്കാന്നാ തോന്നുന്നു. മുതലാളി ഇപ്പൊ തന്നെ ലോറി കൊണ്ടുപോയിക്കൊള്ളണം. ആണുങ്ങൾ വന്നപ്പോ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, വരട്ടെ ഞങ്ങളുടെ. ഈ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയാരാ? ഞാനും റൈറ്ററും ചേർന്ന. സാർ ആ ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചു. അനുവദിച്ചു? അതിനുള്ള അധികാരം കോടതിക്കല്ലേ ഉള്ളൂ സാർ. കോടതിയിൽ ഈ ചാർജ് ഷീറ്റ് ഹാജരാക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആ മനുഷ്യനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ നിയമത്തെ ഉപയോഗിക്കരുത്. സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി സത്യത്തെ കുരുതി കൊടുക്കുന്നത് അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ല. നിങ്ങൾ ഒരു വിപ്ലവകാരിയെ പോലെയാണോ സംസാരിക്കുന്നത്? ഇതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എസ് പി ആയിട്ട് ഡിസ്കസ് ചെയ്യണം.
ഈ ഫയൽ എടുത്ത് ജീപ്പിൽ കൊണ്ടുപോയിക്ക. നമ്മൾ ഇട്ടിരിക്കുന്നത് കള്ളപ്പണക്കാരെ ആരാധിക്കുന്ന പൂജാരികളുടെ വേഷമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സർ. ഡോണ്ട് ടോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എസ്പിയോട് ആയിക്കൊള്ളാം. എന്റെ ചെല്ലമ്മക്ക, ഞാൻ ആ കൊളക്കടവിലേക്ക് ചെന്നപ്പോഴേ ജയിൽപ്പള്ളി തങ്കമ്മ കുളിക്കുമായിരുന്നു. ആ എന്നിട്ട് എസ്റ്റിയോട്ട് പോക്കില്ലേന്ന് ഞാനൊന്ന് ചോദിച്ചു. അവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അവക്ക് ഇത്രയായിട്ട് അറങ്ങാൻ നിർന്നില്ലടി. പട്ടിയുടെ കൂട്ടത്തിൽ പണിക്കര് പട്ടി ഉണ്ടെന്ന് പറയുന്ന പോലെ അവൾ ഈ നാട്ടിൽ പതിവ്രത അമിയുന്നതേ. അവള് പതിവ്രത അമിയെന്ന് ചുമ്മാതെയൊന്നും അല്ല, ആ ടൈഗർ രാമ അവളെ ഏറ്റെടുക്കുന്ന വിചാരം. ഓ, അവന്റെ പട്ടിക്ക് വേണം ഇനി അവളെ. എടാ കൊച്ചിനെ, ഇനി വന്നേ. എന്താ അമ്മക്കി? അമ്മച്ചിയോ? അമ്മച്ചിന്ന് വിളിക്കാനുള്ള വയസ്സൊന്നും ആയില്ലടാ അസത്തെ. നീ അവിടെ പോയതാ? അമ്മക്ക് തലവേനക്കുള്ള ഗുളിക വാങ്ങിക്കാൻ പോയതാ. അമ്മയോ? എടാ അവളെ നിന്റെ അമ്മയൊന്നും അല്ല, ഗസ്റ്റ് ഹൗസിലെ മുതലാളിയൊക്കെ ഒന്ന് ജയിലിൽ പോയോളാ. ജയിലിലോ? എടാ ആ കണ്ണുപൊട്ടിന് വിളിച്ചോണ്ട് നടക്കാൻ ആരും കിട്ടാത്തത് കൊണ്ടാ നിന്റെ അമ്മയാണെന്നും പറഞ്ഞ് അവള് നിന്നെ കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. നീ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നത് സൂക്ഷിച്ചു വേണം, അവള് നിന്നെയും കൊല്ലും. ജയിലിൽ കിടന്നാളാ തലവെട്ടിക്കൊണ്ട് നിൽക്കുന്ന കാളിരൂപം നീ കണ്ടിട്ടുണ്ടോടാ? അതാ നിന്റെ അമ്മ. ഗുളിക കിട്ടിയോ മോനെ? രക്തം മുഴുവൻ വാർന്നു പോയിട്ടുണ്ട്, എനിക്ക് സംശയമാണ്. ഓ ഐ സി. വ്യക്തമായിട്ടാണോ സംസാരിക്കുന്നത്? അതെ സർ. ആരാ? ഇൻസ്പെക്ടർ അദ്ദേഹമാ. എന്താ? ഞാൻ ഇനി ജീവിക്കില്ല സർ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും പുറത്തു പോകും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പറയൂ. രാമുവിന്റെ മനസ്സ് മാറില്ല സർ. എന്റെ മോളെയും കുഞ്ഞിനെയും അവൻ തിരിഞ്ഞു പോലും നോക്കൂല സർ. അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എന്റെ മോള് ചീത്തയല്ല സർ, അവൾ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ഗസ്റ്റ് ഹൗസിൽ വാച്ചറായിരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. നിന്നെയും ഞാൻ ഇങ്ങനെയാ വളർത്തിയത്? അല്ലടാ മക്കളെ, ആദ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ഈ ആണ്ടിലെങ്കിലും ഒന്നിച്ചോണം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഈശ്വര. ഞങ്ങള് പട്ടാള ക്യാമ്പിൽ ഓണസദ്യ നടത്താറുണ്ടോ? അതിന് എത്ര വലിയ സദ്യ ആണെങ്കിലും സ്വന്തം വീട്ടിൽ സദ്യ ഉണ്ണുന്നത് പോലെ വരാൻ പോണില്ല. അത് നേരാ.
ഏടാ കൊച്ചുകള്ള നീ അപ്പൂപ്പന്റെ ഇടയിൽ ഉപ്പൊഴിച്ച് കളഞ്ഞല്ലോടാ. ഹലോ, അതെ, ഗസ്റ്റ് ഹൗസാ. ഓ, തമ്പി അദ്ദേഹം ഉണ്ട്. ശല്യമായല്ലോ, വീട്ടിലും കമ്പനി ഓഫീസിലും സ്വൈര്യത കിട്ടാത്തത് കൊണ്ടാ ഈ കണക്കുകൾ നോക്കാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെയും ആരും ഇരിക്കാൻ സമ്മതിക്കില്ല. ഓട്ടോമൊബൈൽസിനാ? ഹലോ, അതെ, തമ്പിയാണ്. ഏ, ദിവാകരൻ പണം കൊണ്ട് തന്നില്ലേ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. അളിയനാണെന്ന് കരുതിയാ വിളിച്ച് മാനേജരാക്കിയത്. അതിപ്പോ എനിക്ക് കുരിശായി. ദിവാകരൻ സാറ് മറന്നുപോയതായിരിക്കും മുതലാളി. അതെ അതെ, 24 മണിക്കൂറും ബാറിൽ കഴിയുന്നവന് എങ്ങനെ മറക്കാതിരിക്കും. ആ, ഞാനന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. താൻ ഈ പുസ്തകങ്ങളെല്ലാം എടുത്ത് രാത്രി വീട്ടിലോട്ട് വരും. എന്താ ബാല? നിങ്ങളുടെ മരുമകനെ പട്ടാള ക്യാമ്പിൽ ടെലഗ്രാം വന്നിരിക്കുന്നു, വേഗം വീട്ടിലോട്ട് ചെല്ലാൻ. എന്റെ ഈശ്വര, നാട്ടിൽ വന്നിട്ട് 4 ദിവസം തേച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ആ, നീ പൊയ്ക്കോ, ഞാൻ ഗസ്റ്റ് ഹൗസ് കൂട്ടിട്ട് വന്നേക്കാം. ആ, വരാച്ചേട്ടാ, വീട്ടിലൊന്ന് പോകേണ്ട അത്യാവശ്യമാണ്. ആ, എന്നാലും താക്കോലിക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഒരു സെനോയെ കിട്ടിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ. ഓ, വാടി പറഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാ. നീ ഇങ്ങനെ കരഞ്ഞാലോ? എമർജൻസി ടെലഗ്രാം അല്ലേ വന്നത്? എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ പോയിട്ട് വരട്ടെ. ഉടനെ തിരിക്കുകയാണ്? അതെ അമ്മ, ഇപ്പോഴേ പോയില്ലെങ്കിൽ ഗോഹട്ടി എക്സ്പ്രസ് കിട്ടില്ല. എത്തിയാൽ ഉടനെ എഴുത്തയക്കണം. എന്നാ വൈകണ്ട. അകത്തേക്ക് പോയിക്കോ. ആ വാച്ചത് വരുന്നതിന് മുമ്പേ അവളെ പറഞ്ഞയക്കണം. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു സാർ. ആ, വെരി ഗുഡ്. ഇത് തന്നെയാണ് കമ്പനി സ്റ്റേറ്റ്മെന്റിന്റെ മോഡൽ. നേരെ ഇരട്ടി സാർ, എന്നെ കൊണ്ടുവരണം. എന്താ ഇത്ര ചെറി? നല്ലൊരു ജോലി കിട്ടിയതിന് സന്തോഷമൊക്കെ വേണ്ടേ? എനിക്ക് ജോലി തന്നതിന് ഞാൻ എന്ന നന്ദി ഉള്ളവളായിരിക്കും. നീ നന്ദി പറഞ്ഞു കൊണ്ടൊന്നും കാര്യമില്ല. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. പാടുപെട്ട് കൂട്ട് വന്നത്?
താക്കോൽ ഞാൻ വീട്ടിലെത്തി. അപ്പോഴത്തെ ധൃതിക്ക് ഞാൻ അലമാരകളൊന്നും കൂട്ടാതെയാണ് പോയത്. എല്ലാം ഞാൻ പൂട്ടിക്കോളും, നിങ്ങൾ ഇറങ്ങ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒന്നുമില്ല ചേട്ടാ, ചെറിയ അബദ്ധം. എന്ത് പറ്റിയെന്ന്? മഹാഭാവികളെ, നിങ്ങളെല്ലാം മനുഷ്യ ജന്മങ്ങളാണ്. അറിവില്ല ചെയ്തുപോയില്ല. ചേട്ടൻ്റെ ആരോടും പറയരുത്. പറയരുതെന്നു? നിങ്ങൾ ചെയ്ത കൊലപാതകത്തിന് ഞാൻ ശവം ചുമക്കണോ? വേണ്ട, താഴെ എടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണുകളാം. ചേട്ടൻ ഞങ്ങൾ ചതിക്കാതിരുന്നാ മതി. ശവം കായലിട്ടിരിക്കുന്നു. അതേ മുതലാളി, ഇന്നലെ രാത്രിയിൽ കാറിൽ കൊണ്ടുപോയിട്ടതാ. എന്നിട്ട് ആ പെങ്കൊച്ചിനെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന വിവരം എങ്ങനെയോ പോലീസ് അറിഞ്ഞിരിക്കുക. വേലായുധ, അവിടെ പോലീസ് വരികയാണെങ്കിൽ നീ നടന്നതെല്ലാം അതുപോലെ തന്നെ പറയണം. ദിവാകരൻ സാറ്, അവന്റെ തന്തയായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ കമ്പനി വക ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് പെമ്പിള്ളേരെ ബലാത്കാരം ചെയ്ത് കൊല്ലാനല്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഇപ്പോഴാണ് മുതലാളി എനിക്ക് ധൈര്യം വന്നത്. ഞാനും ഒരു പെണ്ണിന്റെ തന്തയാ. ഈ നീചന്മാര് ഇനി ആരോടും ഇത് ചെയ്യാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പെണ്ണിന്റെ ശവം കായലിൽ കൊണ്ടിരിക്കും, തെളിവില്ലാതാക്കി. എന്നിട്ടും താൻ പോലീസുകാരോട് കണ്ടത് കണ്ടതുപോലെ പറയാൻ പോകണല്ലേ? ഞാൻ പറയുമെടാ, നിന്നെയൊക്കെ തൂക്കുമരത്തി കയറ്റിയാലേ ഈ നാട്ടിലെ പെൺപിള്ളേർക്ക് ജീവിക്കാൻ പറ്റും. എന്നാലേ താൻ കണ്ടത് പറയാൻ പോകുന്ന കൂട്ടത്തിൽ ഇപ്പൊ കാണാൻ പോകുന്ന കൂടി ചേർത്ത് പറഞ്ഞേക്കും. എന്റെ ദൈവമേ, സാർ ഗസ്റ്റ് ഹൗസിലെ ഫോൺ കേടാണെന്നാ തോന്നുന്നേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാശം. ആട്ടെ, ദിവാകരന്റെ വല്ല വിവരമുണ്ടോ? ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഏതായാലും ഞാൻ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോയിട്ട് വരാം. അലമാറയിൽ നിന്ന് ആ തോക്കിങ് എടുത്തു. ഓ, നീ മരിക്കണം. നീ ജീവിച്ചിരുന്ന പല പെണ്ണുങ്ങളും നശിക്കും, അത് പാടില്ല. നീ ഒരു പരമദ്രോഹിയാണ്. നിന്നെ പോലെയുള്ളവർക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. നീ ഇപ്പൊ തന്നെ മരിക്കണം. മരണം.
ഇതാണ് സാർ നടന്നത്. എന്റെ കാഴ്ചയും പോയി. വിവാഹന്റെ പണവും സ്വാധീനവും കൊണ്ട് എന്റെ മോളെ കൊലപ്പുള്ളിയാക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ രാമുവിന് എല്ലാവരും കൂടി ചേർത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഭ്രാന്തനാക്കി. എന്റെ കുടുംബം മണ്ണോട് മണ്ണായി. ഞാൻ പോയാൽ എന്റെ മോളും കുഞ്ഞും തെരുവിലാണ്. എന്നെങ്കിലും രാമു മനുഷ്യനായി തിരിച്ചു വന്നാൽ അവന്റെ കയ്യിൽ എന്റെ മോളെയും കുഞ്ഞിനെയും. ഇവനെ കൂടി നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. ഇവന്റെ ഉള്ളിൽ എന്തൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. നിന്റെ അച്ഛന്റെ അവസാന വാക്കുകൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഇവനെ നിന്നെ ഏൽപ്പിക്കേണ്ട ഒരു സമയം വരും. അന്ന് ഞാൻ ഏൽപ്പിക്കും. ഇവൻ വലിയൊരു സസ്പെൻസ് നിറഞ്ഞ കഥാപാത്രമാണമേ. ഇവന്റെ അച്ഛൻ മരിച്ചെന്നാണ് ഇവൻ പറയുന്നത്. പക്ഷെ മരിച്ചെങ്കിലും ഇവന്റെ തന്ത ഇപ്പോഴും കള്ളുകൂടി കാശിന് വേണ്ടി കഴുത്തിനിരിക്കും. ഒന്ന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാ കൊള്ളാം. മനസ്സിലാകാത്തതാണല്ലോ സസ്പെൻസ്. പേരെന്താ ബാബു? അമ്മേ, ആ മരിച്ചുപോയ വാച്ചറുടെ കൊച്ചുമോനായവൻ തള്ളയോട് വഴക്കിട്ട് വീട് വിട്ട് ഓടിയപ്പോ ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഇവനെ വിളിച്ചോണ്ട് പോയി വലതും കൊടുക്ക. മോനെ, എനിക്ക് നാളെ ചേട്ടന്റെ വീട് വരെ ഒന്ന് പോണം. അമ്മ പോയിട്ട് വരും. ഞാൻ മാത്രം പോയാ പോരാ. എന്റെ കൂടെ തുളസിയും ശ്യാമളയും കൂടെ വരണം. ചേട്ടനെ കാണുന്ന കൂട്ടത്തിലെ ആ സ്വർണ്ണ പണിക്കാരനെ കണ്ട് ശ്യാമളയുടെ ആഭരണത്തിന്റെ കാര്യം കൂടെ ഏർപ്പാട് ചെയ്യാമല്ലോ. എപ്പോഴാ അവരത് മുഹൂർത്തം കുറിച്ചോണ്ട് വരുന്നത് നമുക്കറിയാൻ പറ്റുമോ? 15 ദിവസത്തിനകം എല്ലാ സ്വത്തുക്കളും തുളസി കൊഴിഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്കുള്ള വക്കീൽ നോട്ടീസ്. തുളസി ആ വിവാഹത്തിന് ധൈര്യപ്പെട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ആ വിവാഹം പോലെ തന്നെ ചിലപ്പോ പെട്ടെന്നായിരിക്കും അവൾ വിധിയാകുന്നത്. രാമു വന്നു. എന്തിനാ വിളിച്ചത്? എല്ലാം പറയാം. Thank you.
കാര്യം പറഞ്ഞില്ലല്ലോ. ആ ഇൻസ്പെക്ടർ രാമുവിനോട് എന്താ ഇത്ര വിരോധം? അവൻ ഇൻസ്പെക്ടറും ഞാൻ തെമ്മാടിയുമായതുകൊണ്ട് രാമുവിന് ഞങ്ങൾ ആരെങ്കിലും തെമ്മാടിയായി കരുതി. എവിടെ അങ്ങോട്ട് നോക്കിയേ, നീ നല്ല മനക്കെട്ടിയുള്ളവനാണെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈയിടെയായി നീ നല്ല തൊലിക്കെട്ടിയുള്ളവനാണെന്നാ ജനം പറയുന്നത്. എന്താടാ പറഞ്ഞ? ക്ഷമിക്കേ, ഏഴായിരം മരിച്ചതിന് ശേഷം തങ്കമ്മയെ കാണാൻ ഇൻസ്പെക്ടർ ആ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ് ദാസ് പറഞ്ഞത്. ആ തേവടിച്ചിട കാര്യം എനിക്ക് കേൾക്കണ്ട. അയ്യോ അങ്ങനെ പറയരുത്. എത്ര അലപരാധിയായാലും അവൾ രാമുവിന്റെ ഭാര്യയായിരുന്നവളാണെന്ന് ഇൻസ്പെക്ടർക്ക് അറിയാം. അധികാരം കൊണ്ടും ശക്തി കൊണ്ടും രാമുവിനെ തോൽപ്പിക്കാൻ സന്ദർഭം കിട്ടാത്തത് കൊണ്ട് തന്നെയാ കണ്ടണ പട്ടി എന്ന അർത്ഥത്തിൽ നിന്റെ പെമ്പർനോത്തിയുമായി അയാൾ ബന്ധം വെച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ കണ്ടു, ഈ കുടിച്ചതിന്റെ കെട്ടിറങ്ങുന്നതിന് മുമ്പ് അവന്റെ ചോര ഞാൻ കുടിക്കും. വേണ്ട രാമു, നിനക്ക് മുമ്പേ അവനെ ഒഴിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. രാമുവിന് കാത്തിരിപ്പൊന്നും ഇല്ല ഒരാളെ. തൂക്കുമരത്തിൽ കയറിയാൽ പുല്ലാണ്. അയ്യോ കഷ്ടം. എടാ നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെവിക്ക് ചെവി അറിയാതെ വേണം അവനെ തട്ടേണ്ടത്. ബാക്കിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ കണ്ടു, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പൊക്കിയിട്ട്. ചേച്ചി വേണ്ട വേണ്ട, വീട്ടിൽ ചെന്ന് നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പോവാം. എന്റെ അമ്മ എന്നെ കാത്തിരിക്കും. എന്നാലേ നിന്നെ കൂടെ കൊണ്ടു ചെന്നില്ലെങ്കിൽ എന്റെ അമ്മ എന്നെ വഴക്ക് പറയും. Thank you.
എന്റെ പൊന്നനിയത്തി, എന്റെ ചേട്ടൻ തോറ്റത് ഇപ്പോഴാണ്. തങ്ങളുടെ ചിത എരിഞ്ഞു തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഈ വേഷവും ഇട്ടിവിടെ വന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? കോടതിയെ വിലക്ക് വാങ്ങാൻ കഴിവുള്ള നിന്റെ അച്ഛൻ നിന്നെ എവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയെന്ന് വരും. ഹലോ ശേഖർ സാറോ? അതെ, കസ്റ്റഡിയിലുള്ള വിനോദ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. മെഡിക്കൽ ചെക്കപ്പിന് അയക്കേണ്ടി വന്നാൽ അയക്കണം. സാധ്യമല്ല സർ. അവനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ട്. മിനിസ്റ്ററുടെ ഫോൺ ഉണ്ട് മിസ്റ്റർ. മിനിസ്റ്ററുടെ ഫോണോ? ഒരു കാര്യം ചെയ്യണം സർ. പ്രതി ഒരു മുതലാളിയുടെ മകനായതുകൊണ്ട് ലോക്കപ്പിനുള്ളിൽ ചിലപ്പോൾ ഒരു പെണ്ണ് വേണമെന്ന് തോന്നിയേക്കും. അതുകൂടി അറേഞ്ച് ചെയ്യണം സർ. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഐ എം സോറി സർ. അവരെ ചെക്കപ്പിന് അയച്ചാൽ തിരിച്ച് ഈ സ്റ്റേഷനിൽ കൊണ്ടുവരാതിരിക്കാനുള്ള കഴിവ് ആ ദിവാകരൻ ഉണ്ടെന്നുള്ളത് സാർ മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇപ്പൊ ചാർജ് ഒഴിഞ്ഞേക്കാം. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മേളിൽ എസ് പി ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. അലേന്ദ്രൻ, നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇമോഷനായി പോകും. പക്ഷെ ശേഖർ നിങ്ങളുടെ സീനിയറാണ്. സീനിയോറിറ്റിയേക്കാൾ സിൻസിയറിറ്റിയാണ് സാർ മാനിക്കേണ്ടത്. കൈക്കൂലിക്ക് വഴങ്ങുന്ന ഒരു എസ് പിയേക്കാൾ എത്രയോ വലിയവരാണ് നട്ടല് വളയാത്തൊരു കോൺസ്റ്റബിൾ. യു ആർ കറക്റ്റ്. പക്ഷേ ഇവിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥനും സർവീസ് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശേഖരെ കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം സാറും ഇവിടുത്തെ കള്ളപ്പണക്കാരന്റെ ലൗഡ് സ്പീക്കർ ആകുമെന്നാണ്. ബാലേന്ദ്രൻ,
ഐ എം സോറി സർ. പൊഴിക്കരയിലേക്ക് എന്നെ അയക്കുമ്പോ അതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാക്കി മാറ്റണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്? അതെ. എന്നിട്ടാണ് ആ സ്പിരിറ്റ് കേസിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ സാർ കൂട്ടുന്നത്? വാട്ട്! ഞാനോ? അങ്ങനെ ഒരു സംഭവം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എങ്കിൽ ശേഖർ സാർ കൊണ്ടുവന്ന ആ ഫയലോടെ പോയി? എനിക്കറിയില്ല ബാലേന്ദ്രൻ. കസ്റ്റഡിയിലിരുന്ന വിനോദിനെ ശേഖർ സാർ വന്ന് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയതെങ്കിലും അറിയുമോ സാർ? എപ്പോ? അതും അറിയില്ലേ സാർ. ഇനിയും ഞാൻ ഈ വേഷം ധരിച്ചു നടക്കുന്നത് ഗതികേടാണ്. സ്വന്തം കൂടപ്പുറപ്പിന്റെ മാനവും ജീവനും പിച്ചച്ചീന്തിവനോട് പകരം വീട്ടാൻ ഒരു സാധാരണക്കാരന് പോലും കഴിയും. എനിക്കതിനു പോലും തടസ്സമായിരിക്കുന്നത് ഈ ഉദ്യോഗമാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ഇറ്റ് സാർ. പ്ലീസ് വെയിറ്റ്. വിളവ് തിന്നുന്ന വേലിക്കുള്ളിലാണ് നിങ്ങളും ഞാനും എനിക്ക് ഇപ്പൊ ബോധ്യമായി. എനിക്കൊരു അല്പസമയം തരൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാർ പറയണം. നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. നിങ്ങളെപ്പോലുള്ളവരാണ് ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യം. യു ആർ ഓണസ്റ്റ്. യു പ്രസിഡന്റ് സാർ. അമ്മേ അമ്മേ റോസേ റോസേ അമ്മേ അമ്മേ എന്ത് പറ്റിയമ്മേ? മോനെ തുളസിയെ അവളെ അമ്മ വന്ന് ബലാത്കാരമായി പിടിച്ചോണ്ട് പോയി മോനെ. എവിടാണിന്റെ മോനാളി? മോനാളി ഇവിടെ ഇല്ല സാർ. സത്യം പറ എന്റെ തുളസി എവിടെ കൊണ്ടുപോയി? തുളസി തുളസി കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് അറിയില്ല സാർ. അയ്യോ പറയാ 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 ഗോഡൌണിലേക്ക് കൊണ്ടുപോയിരിക്കാം സാർ. മര്യാദക്ക് ഒപ്പിട്ടോ? എന്റെ കൊന്നാൽ ഒപ്പിടില്ല. നിനക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇതിലൊപ്പിട. സമയം അടുത്തു കഴിഞ്ഞു. ബാലേന്ദ്രൻ വലിയൊരു മനുഷ്യനല്ലേ, കയ്യിൽ നാടൻ തോക്കിരിക്കുക. ചിലപ്പോ പൊട്ടു പൊട്ടിയാ ചാവും. പോയിക്കോ പോയിക്കോ. സാരമില്ല മോലാളി, വിവരമില്ലാത്ത പയ്യനല്ലേ. ആ പോയിക്കോ. ഇൻസ്പെക്ടർ ബാലചന്ദ്രൻ നമസ്കാരം. സമയം അടുത്തത് ആർക്കാണെന്ന് മനസ്സിലായില്ലേ? പാവം. പോയിക്കോട്ടെ. ഞാൻ നിന്ന
അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വരായിരിക്കായിരുന്നു. നമ്മുടെ ആ കള്ളൻ ദിവാകരൻ മോനാണില്ലേ, ആ ബാലചന്ദ്രൻ ഇപ്പൊ വേടിയേച്ചു കൊല്ലും. നീ ഒന്നാംകോട്ടി എന്ന ഹെൽപ്പ് ചെയ്യേ. ഇടിക്കല്ലേ രാമു. ഞാൻ ദാസ് മാവുങ്കലായിട്ട് അധികം നാളായിട്ടില്ലടാ. അതിനു മുൻപ് റൗഡിദാസനായിരുന്നടാ. Constable, take them.